വീട്ടില് കണ്ണശ്ശൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ണൊക്കെ ദേ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുവാണ്. ഓഫ്, ഇവിടെ ഭയങ്കര കളയാക്കലാണ് ഈ സാധനം. അപ്പൊ അതാ അപ്പവും കണ്ണൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ കണ്ണെഴുതണമെന്ന് ഭയങ്കര ആഗ്രഹം. ഐലിനർ എല്ലാം തീർന്നിരിക്കാണ്, കണ്മശിയും ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് വെള്ളോട്ട് ഇറങ്ങാൻ പറ്റില്ല, ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ നമുക്കൊരു ഐഡിയ, വീട്ടിൽ എങ്ങനെ കണ്മശി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഞങ്ങൾ രണ്ടു മൂന്ന് വട്ടം ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാലോ, ഷെയർ ചെയ്തേക്കാന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കണ്മശിന്റെ വേണ്ട ആര്യവേപ്പില, ആര്യവേപ്പില കുറച്ച് പറിക്കാം. അത് നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ സോപ്പിട്ടൊക്കെ ഇത്തിരിയൊക്കെ പറിച്ചെടുക്കാം. അപ്പൊ നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാം. അതിനു മുമ്പേ എന്താണ്, തുളസി അങ്ങനെ കുറെ പച്ചില സാധനങ്ങളൊന്നുമില്ല, ഒരു ഇത്തിരി ആര്യവേപ്പില. ആര്യവേപ്പില നല്ലതാണ്, കണ്ണിന് നല്ല തണുപ്പ് കിട്ടും. അപ്പൊ നമുക്ക് വീട്ടിൽ എങ്ങനെ നമുക്ക് കണ്മശി ഉണ്ടാക്കാന്ന് ഒരു കണ്ടുപിടുത്തമായിട്ടാണ് ഞാനും അപ്പൂ ഇപ്പൊ വന്നിരിക്കുന്നത്. ഇത് രണ്ടാളുടെ കണ്ണിലൊന്നും ഒന്നും ഇല്ല, വെളുത്ത് വിളറിയിരിക്കുകയാണ് കണ്ണൊക്കെ. അപ്പൊ നമുക്ക് കണ്മശി ഉണ്ടാക്കി കളയാം. അല്ലേ അപ്പൂ, നിങ്ങൾ പൊളിക്കാൻ പോവാണ്. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ഇനി ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ നമ്മുടെ ചേച്ചീനെ സോപ്പിട്ട് ആരോപ്പിലെ പോയി അങ്ങ് പറിച്ചേക്കാം. ബാ പോയേക്കാം. നമ്മുടെ ആര്യവേപ്പില സെറ്റ് ആയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചേച്ചി, തങ്കപ്പെട്ട ചേച്ചിയാണ് നമുക്ക് ആര്യവേപ്പില സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. തങ്കപ്പെട്ട ചേച്ചി വന്ന് പറിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആര്യവേപ്പില സെറ്റ് ആയി. അപ്പൊ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ എങ്ങനെയാന്നൊക്കെ കാണിച്ചു തരാം, എല്ലാം റെഡിയാക്കി തരാം. നമുക്ക് ബാക്കി ഏറ്റി വീട്ടിലേക്ക് പോകാം. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അപ്പുറത്ത് കൂടെ കറങ്ങി പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇതിലെ കൂടെ ചേച്ചിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് പറിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി സംഭവങ്ങളിലേക്ക് പോകാം. നമ്മുടെ ആര്യവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മിക്സിയിലിട്ട് ചെറിയൊരു നീര് പരുവത്തിൽ അരച്ചെടുക്കാം. ഒരു ഉമ്മിണി വെള്ളം ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് അടിപൊളിയായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു കോട്ടൺ വൈറ്റ് തുണിയൊക്കെ റെഡിയാക്കി വെക്കാം. കൺമശി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇപ്പം റെഡിയാക്കി കാണിച്ചു തരാം. അപ്പൊ ഗായ്സ്, നമുക്കിത് മിക്സിയിലിട്ട് എടുത്ത് അടിച്ചിട്ടേക്കാം. ഒരു മിക്സിയിലേക്ക് അത് എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അടിച്ച് നല്ല പൊള്ളി പരുവത്തിൽ നമ്മുടെ കണ്ണിലേക്ക് ഇടാനുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ആര്യവേപ്പിലേൻ്റെ നീര് നല്ല സൂപ്പർ പരുവത്തിൽ വന്നിട്ടുണ്ട്, അപ്പം പൊള്ളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തതായി നമ്മുടെ ഒരു വൈറ്റ് കോട്ടൺ തുണി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എടുത്ത് നമുക്കിതിൽ മുക്കി ഒരു 10 മിനിറ്റ് അങ്ങ് വെച്ചേക്കാം. ഇതെടുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് മുക്കി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. ഇത് അപ്പം അതിലെ നീരും അതെല്ലാം സത്തൊക്കെ അതിനകത്തോട്ട് ഇറങ്ങി നല്ല രീതിയിൽ അതിനകത്ത് നല്ലപോലെ ആര്യവേപ്പിൻ്റെ ഇതൊക്കെ ആയിട്ട് നമുക്ക് പൊളിക്കാം. വാ, അപ്പം അതൊരു 10 മിനിറ്റ് അവിടെ വെക്കാം. അപ്പൊ ഗായ്സ്, ഏകദേശം ഇതൊന്ന് റെഡിയാകാറായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഉണക്കാനായിട്ട് വെക്കാം. നല്ല കൊടും വെയിലത്താണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇത് ഉണക്കാനായിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒന്ന് നല്ല കരിയില പരുവത്തിൽ നമുക്ക് ഉണക്കിയെടുക്കാം. എന്നാലേ നല്ലപോലെ ഇത് തിരിയിടാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്കിത് ഉണക്കിയെടുത്തിട്ട് ബാക്കി സംഭവങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നല്ലപോലെ ഇത് ഉണങ്ങി വരട്ടെ. അപ്പം നമ്മുടെ തിരി കരിയില പോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവണക്കെണ്ണയാണ് കുറച്ചും കൂടെ ബെറ്റർ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും തിരി കത്തിക്കാം. തിരി കത്തിച്ചിട്ട് 2 ബൗള് അത് അടഞ്ഞ് അതിൻ്റെ തിരി കെടാതിരിക്കാൻ വേണ്ടിയാണ് ബൗളെടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് അടച്ച് വെച്ചേക്കാം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പൊ ഗായ്സ്, നമ്മുടെ ബാക്കി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ ഒരു നനഞ്ഞ തുണി എടുത്ത് അതിന്റെ പുറത്തേക്ക് ഇടാം. എന്തായാലും കുഴപ്പമില്ല, അത് അതിന്റെ പുറത്തേക്ക് വെക്കുക. ഇനി നമുക്ക് ഒരു കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് നോക്കാം എന്താകും സംഭവം എന്നൊക്കെ. പുകയൊക്കെ വരുന്നുണ്ട്, എന്താവോ എന്താ നമുക്ക് നോക്കാം. അപ്പൊ സംഭവം ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പേടിക്കൊന്നും വേണ്ട, കെട്ടൊന്നും പോകത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം. ആഹാ, നമ്മുടെ കൺമശി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, ചെറിയൊരു കുഞ്ഞ ടിന്നിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ കണ്ണിൽ തേക്കാനുള്ള കരി
അപ്പൊ അതില് ഒരു ഒരു ഒരിത്തിരി ഒരു പോയിന്റ് ഒരിത്തിരി എണ്ണ തുള്ളി തുള്ളി ഇറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് പുരട്ടേണ്ടതാണ്. പൊളി സാധനമാണിത്. നമുക്ക് നോക്കാം കണ്ണിൽ എഴുതി വരുമ്പോൾ എങ്ങനെയൊക്കെ ആകുമെന്ന്. സ്മജ് ആകുമെന്നറിയില്ല, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതുമ്പം സ്മജ് ആകത്തൊന്നും ഇല്ലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. പതിയെ പതിയെ അത് പാത്രത്തിലേക്ക് മാറ്റുക. നല്ല ഭംഗിയുണ്ട്, കണ്ണിനൊരു പ്രത്യേകത വെട്ടം. പിന്നെ എന്റെ കണ്ണ് കൊച്ചു കണ്ണായതുകൊണ്ട് മേളിലൊക്കെ താരയൊക്കെ എഴുതിയ ഭയങ്കര വൃത്തിയേടാണ്. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് എഴുതിയിട്ടുള്ളു. പിന്നെ കണ്ണിന് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ അപ്പുറത്തെ കണ്ണ് എഴുതി കാണിച്ചു തരാം. അയ്യോ വശം കിട്ടുന്നില്ല. എന്താ കയ്യിലിത്രങ്ങളും ഞാതനാക്കി കയ്യിലിത്തിരി കരി പറ്റി, കയ്യിലിത്തിരി കരി പറ്റിയല്ലോ. കണ്ണിന് പക്ഷെ നല്ല വെട്ട്, നല്ല തണുപ്പ് തോന്നിക്കുന്നു, അടിപൊളി. കണ്ണാടി നോക്കി എഴുതുന്നു പറഞ്ഞോ, എനിക്കൊരു വശം കിട്ടുന്നില്ല. എന്തായാലും ഇത് സൂപ്പർ സംഭവമാണ്, കണ്ണിന് നല്ല വെട്ടം തോന്നിക്കും, അടിപൊളി സാധനമാണ്. ഞാൻ മേളം താഴ്ന്നു ഇങ്ങനെ കണ്ണ എഴുതാറില്ല, കണ്ണേനെ വല്ലപ്പോഴും ആണ് എഴുതുന്നത്. നല്ല പൊളി, നല്ല കാജലൊക്കെ മാറി നിൽക്കുന്ന സംഭവമാണ്. ആര്യവേപ്പിലല്ലേ പൊളിയാണ്. എനിക്ക് നല്ലൊരു വശം കിട്ടുന്നില്ല, അതാണ് തോന്നി ഇങ്ങനെയൊക്കെ കണ്ണ് കാണിക്കുന്നു. എന്നാലും ഞാൻ ഒരുപാട് ഒരിക്കലും കട്ടി കൊടുക്കാറില്ല, ഇത്ര കട്ടി കൊടുക്കത്തുള്ളൂ. ഭയങ്കര എന്റെ ഉണ്ട കണ്ണ മുതൽ എന്റെ കൊച്ചു കണ്ണല്ലേ. അപ്പൊ എന്റെ കൊച്ചു കണ്ണില് എന്റെ കൊച്ചു കണ്ണില് ഇങ്ങനെ എഴുതുമ്പം ഇങ്ങനെ എഴുതിയാലേ ഒരിത്തിരിയെങ്കിലും മെനെ കാണത്തുള്ളൂ. അല്ലാതെ മേളിലും വലുതായിട്ട് താഴത്തും വലുതായിട്ട് എടുക്കുമ്പോ വലിയ ഭംഗി കാണില്ല. എനിക്കിതായിരിക്കും നല്ലത്. എന്തായാലും അച്ഛന്മാരെ അടിപൊളി സംഭവമാണ് ഇത്, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം ഇത്രേ ഉള്ളൂ വീഡിയോയിൽ കണ്ട. അല്ല പിന്നെ ഇങ്ങോട്ട് നോക്ക്. കാജല് നമ്മുടെ വേറെ ലെവലിലേക്കാണല്ലോ അമ്മി പോകുന്നു. കൊള്ളാലേ. അപ്പു ഓപ്പൺ യുവർ ഐസ്. അപ്പുടെ കണ്ണ് വലുതായിട്ട് പൊളിയ. അപ്പൊ ഒന്ന് കണ്ണ് തുറന്നതല്ലേ പൊളിയായിട്ട്. ഉണ്ടക്കണ്ണി ഒന്ന് കണ്ണു തുറന്നേടേ, കണ്ണു തുറന്ന് ഇങ്ങോട്ട് നോക്കുവേ. അപ്പു ഷോ എടുക്കല്ലേ കൂടുതലും. അപ്പു അപ്പു രാത്രി കിടക്കാതെ എടുത്ത് ഉറങ്ങുന്നതാ ഇങ്ങനെ. ഞാൻ ഇടയ്ക്ക് യക്ഷിയാണല്ലോ എന്ന് ഓർത്ത് പേടിക്കാറുണ്ട്. ഇതാ നമ്മുടെ സംഭവമാണ്. പല്ലൊക്കെ കണ്ട, പലതും പലതും.
ചെയ്യാണ് ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി പോയതാണ്. പക്ഷെ ഇപ്പൊ സംഭവം പൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ന്യൂ ബോൺ ബേബീസിനായിരിക്കും അവർക്ക് കൂടുതലും ഉപയോഗപ്പെടുന്നത്. കാരണം അവരുടെ കണ്ണിലേക്ക് ചെറുതിലേക്ക് കെമിക്കൽ വാരി ഒഴിക്കണ്ട. ഇപ്പൊ നല്ല ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ട് സംഭവം ചെയ്യുന്നതായിരിക്കും അടിപൊളി. അപ്പം കിടക്കാച്ച സംഭവമാണ്, ഇത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കള്ളത്തരം പറയുന്നൊന്നും അല്ല കേട്ടാ, എന്റെ സത്യമായിട്ട് എന്റെ ഐലീനർ തീർന്നിരുന്നു. അപ്പൊ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഒരുങ്ങിയത്. ആൾക്കാര് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളെന്താണ് ഇപ്പോഴാണ് അളിയ ആദ്യമായിട്ട് ചെയ്യാൻ പോയത്. എന്തായാലും സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോടെ കണ്ണുണ്ട്, അപ്പോടെ കണ്ണ് നല്ല വലുതായോണ്ട് നല്ലൊരു ഇതുണ്ട്. എന്റെ കണ്ണും വലിയ കുഴപ്പമൊന്നുമില്ല. മൈ ഗോഡ്, ഞങ്ങൾ ഫുൾ ടൈം ഫൈറ്റ് ആണ്. അപ്പൊ ബൈ ബൈ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മിണ്ടത്തില്ല, ഇത്തിരി ഉമ്മയാണ്. എന്താ അപ്പം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം. സൂപ്പർ ആണ്, ട്രൈ ചെയ്യണം ഓരോട്ടെങ്കിലും. അപ്പം ആദ്യമായിട്ട് കാണാം. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പണ്ടത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം പ്ലീസ്. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചാനലൊക്കെ പൊളിയല്ലേ? അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Bye-bye.